ചിലപ്പോഴൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഇത്. നല്ല ഹെൽത്തിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ് ഇത്. ചൊറിയണം, അതായത് പൊടിത്തുവ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണിത്. നമ്മൾ പറമ്പിലൊക്കെ പാഴ്ച്ചെടിയായിട്ട് കളയണ ഒരു ചെടിയാണ് ഇത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. പക്ഷേ ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് നല്ല ചൊറിച്ചിലുണ്ടാവും, അതുകൊണ്ട് നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് വേണം അത് പൊട്ടിച്ചെടുക്കാൻ. പിന്നെ നമ്മൾ കൈത്തണ്ടയിലൊക്കെ തട്ടിയാൽ ചൊറിയും, പക്ഷെ ഉള്ളങ്കയിൽ കുഴപ്പമില്ല. എന്നാലും കൈത്തണ്ടയിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും ഓയിൽ പരത്തിയതിന് ശേഷം ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് പൊട്ടിച്ചെടുക്കണതാണ് നല്ലത്. എന്നിട്ട് കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം അത് കൈകൊണ്ട് വെറുതെ പൊട്ടിച്ചിട്ടാൽ മതി. അപ്പം നമുക്കിനി അതിലേക്ക് ആവശ്യമുള്ളത് പിന്നെ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു 10-20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ചീനമുളക് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ചീനമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചതച്ചത് ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഇല അതിലിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഉള്ളിയും പച്ചമുളകൊക്കെ ചതച്ചതൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇല എത്ര ഉണ്ടെങ്കിലും അത് വെന്ത് കഴിഞ്ഞാൽ നല്ല ചുങ്ങിപ്പോകും. അപ്പം നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി തന്നെ വെള്ളം ആവശ്യമുള്ളൂ കഞ്ഞിവെള്ളം. നമ്മളെ ഇലയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളുടെ കൊടിത്തൂവ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള കൊടിത്തൂവ കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇലയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഇല എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉള്ളിയിലും മുളകിലൊക്കെ അളവിൽ വ്യത്യാസം വരുത്തിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.